മട്ടന്നൂരിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പം ശ്രദ്ധേയമാവുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വാട്ടർ ടാപ്പ് രീതിയിൽ ശില്പം ഒരുക്കിയിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂറ്റൻ വാട്ടർ ടാപ്പ് മോഡലിൽ ശില്പം നിർമ്മിച്ചത്. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചാണ് മട്ടന്നൂർ സ്വദേശിയായ അക്ഷര ഷാജി ശില്പം ഒരുക്കിയത്. നഗരസഭയുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകളിൽ നിന്നും മറ്റുമായി ലഭിച്ച ബോട്ടിലുകളാണ് ശില്പത്തിനായി ഉപയോഗിച്ചത്. ശില്പം കെ ശൈലജ എംഎൽഎയും ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും സന്ദർശിച്ചു. ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നു, അതുപോലെ ആകർഷകമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രതീകാത്മകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് ഷാജി അക്ഷര ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പഴകിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ, ഇതെല്ലാം നഗരസഭ ശേഖരിച്ച് സംസ്കരിക്കാൻ വേണ്ടി അയക്കാൻ തീരുമാനിച്ചിട്ടുള്ള ബോട്ടിലുകളാണ്. അതുപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോഹരമായിട്ടൊരു വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിന്റെ ഭാഗമായും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായുമാണ് അക്ഷര ഷാജി പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ശില്പം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.